ഗായ്സ്, എല്ലാവർക്കും ദ ടെക്കിൻ ഡ്യൂഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ബാനർ ആഡ് ചെയ്യാം. നമ്മളെ ചാനൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മണ്ടയിൽ ബാനർ ആഡ് ചെയ്യാൻ പറ്റും. നമ്മളെ പേരൊക്കെ എഴുതിയൊരു ബാനർ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുക, ഇപ്പോൾ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനിക്ക് ഓളും കൂടി എനേബിൾ ചെയ്ത് ഇതേപോലത്തെ പുതിയ പുതിയ സൂപ്പർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണിൽ ഏത് ബ്രൗസറാണ് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം studio.youtube.com എന്ന് സെർച്ച് ചെയ്യുക. studio.youtube.com എന്ന് നമുക്ക് സെർച്ച് ചെയ്യാം. ഇത് സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് പോകും. നമ്മുടെ ചാനലിൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ട് നമ്മൾ നേരെ പോകും. അപ്പോൾ ഇത് യൂട്യൂബ് സ്റ്റുഡിയോയിലെ ആപ്പല്ല, അല്ലാതെ ഒരു ബ്രൗസർ വെർഷനാണ്. യൂട്യൂബ് സ്റ്റുഡിയോയുടെ ബ്രൗസർ വെർഷനാണ്. അപ്പോൾ എൻ്റെ അത് ഫസ്റ്റ് നമുക്ക് കയറുമ്പോഴാണെങ്കിൽ സൈനപ്പ് ചെയ്യാൻ വരും. അപ്പോൾ ഞാൻ കുറേ പ്രാവശ്യം കയറിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് സൈനപ്പ് ചെയ്യാൻ വന്നിട്ടില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ഏത് ഇമെയിൽ ഐ ഡി ആണോ ആ ഇമെയിൽ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്യുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഏത് ഇമെയിൽ ഐ ഡി ആണോ ആ ഇമെയിൽ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിലായിട്ട് കസ്റ്റമൈസേഷൻ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഒരു പെൻ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പെന്ന് നമുക്ക് ക്ലിക്ക് ചെയ്യണം. ആ പെന്നിൻ്റെ രൂപത്തിലുള്ള ഒരു ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ലോഗോ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ ഒരു പേജിലോട്ട് പോകും. ചാനൽ കസ്റ്റമൈസേഷൻ എന്ന് പറയുന്ന ആ പേജിലോട്ട് പോകും. അവിടെ നമുക്ക് കാണാൻ പറ്റും ബ്രാൻഡിങ് എന്നൊരു ഓപ്ഷൻ. മേളിലായിട്ട് ബ്രാൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ബ്രാൻഡിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വീഡിയോ വാട്ടർമാർക്ക് ബാനർ ഇമേജ് ലോഗോ ഒക്കെ ആഡ് ചെയ്യാൻ വരും. അതിൽ നമുക്ക് ബാനർ ഇമേജാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ അപ്ലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. ആ അപ്ലോഡ് നമുക്ക് ക്ലിക്ക് ചെയ്യണം. അപ്ലോഡ് ക്ലിക്ക് ചെയ്യണം. അത് കഴിയാണ് നമ്മൾ ഫോട്ടോസ് നമ്മൾ നേരെ നമ്മുടെ ഫയൽസിലോട്ട് പോവുക. ആ ഫോട്ടോസ് നമുക്ക് ഇതിൻ്റെ അത് ആഡ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോ തന്നെ ആയിരിക്കണം വേണ്ടത്. അപ്പോൾ ഈ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത ഫിറ്റായിട്ട് എത്ര സൈസിനാണ് നിൽക്കണം, ബാനറിന് ഫിറ്റായിട്ട് സൈസ് എത്രയാണ്, അത് വെച്ച് നിങ്ങൾക്ക് ബാനർ ഉണ്ടാക്കാവുന്നതാണ്. ആ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് ചൂസ് ആൻഡ് ആക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എൻ്റെ ഫയൽസ്. ഫയൽസ് എടുത്തതിന് ശേഷം ഞാൻ 3 ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗ്യാലറി ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാലറിയിൽ നിറച്ചും ഫോട്ടോസ് ഉണ്ട്. അതിൽ എൻ്റെ ബാനർ ഞാൻ എടുത്തിട്ടുണ്ട്. ദ ടെക്കിൻ ഡ്യൂഡ് എന്ന് പറയുന്ന അതിൻ്റെ ബാനർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയായിരിക്കും പറഞ്ഞത്. അപ്പോൾ പി സിയിലൊക്കെ നമുക്ക് വേറെ ഏതായിട്ടാണ് കാണിക്കണം, ഫോണിൽ വേറെ ഇതായിട്ട്. അതൊക്കെ അവിടെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പബ്ലിഷ് ക്ലിക്ക് ചെയ്യാം. പബ്ലിഷ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അത് ആവുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് മേളിലൊരു പബ്ലിഷ് ഉണ്ട്, അതും കൂടി ക്ലിക്ക് ചെയ്യാം. ആ പബ്ലിഷും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് നമ്മളുടെ യൂട്യൂബിൽ ആഡായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് നമുക്ക് ബാനർ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോട്ടടുത്ത് കാണണം. ബെല്ലൈക്കണക്ക് ഓളും കൂടി എനേബിൾ ചെയ്ത് ഇതേപോലത്തെ കിടുക്കാച്ചി പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നീ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Thank you for watching. Bye.